ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശു മുഖേന നിങ്ങൾക്ക് ലഭിച്ച കൃപ ദൈവകൃപ നിമിത്തം നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവത്തിന് എല്ലായ്പ്പോഴും ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. വചനത്തിലും വിജ്ഞാനത്തിലും എന്നല്ല, സകല കാര്യങ്ങളും നിങ്ങൾ സമ്പന്നരായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങളെ രൂഢമൂലമായി തീർന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രസിദ്ധപ്പെടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ടല്ലോ. 1 കൊരിന്ത്യർ 1:4-5 വാക്യങ്ങൾ. പരിശുദ്ധ പൗലോസ് ശ്ലീഹ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് ഇതിനു മുമ്പും ചിന്തിച്ചിട്ടുണ്ട്. ഒരു കുട്ടി അവൻ്റെ പിതാവിനെ സംബോധന ചെയ്യുന്ന പോലെ വിശുദ്ധ പൗലോസ് തൻ്റെ രക്ഷിതാവിനെ, തൻ്റെ കർത്താവിനെ എൻ്റെ എന്ന വിശേഷണവും ചേർത്ത് സംബോധന ചെയ്യുന്നത് കാണുക. കൊച്ചുകുട്ടികൾ അവരുടെ പ്രിയപ്പെട്ടവരെ എൻ്റെ മാത്രമെന്ന് വിശേഷിപ്പിച്ച് വിളിക്കുന്നത് എന്ത് ആത്മാർത്ഥതയോടെയാണ്! വിളിക്കുന്ന ആളുടെയും വിളി കേൾക്കുന്ന ആളുടെയും ഹൃദയകോണുകളിൽ അത് ചലനം സൃഷ്ടിക്കാൻ പോകുന്നതാണ്. സ്ലേഹയുടെ ജീവിത വിജയം, പ്രവർത്തന മികവ് ദൈവവുമായുള്ള ഈ അടുപ്പത്തിലും ഉടുപ്പത്തിൽ നിന്നും ഉണ്ടായതാണ്. ഈ അടുപ്പവും എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാനുള്ള മനസാന്നിധ്യവും എനിക്കും നിങ്ങൾക്കും സമൃദ്ധിയായി ഉണ്ടാകട്ടെ എന്നീ പ്രഭാവത്തിൽ ആശംസിക്കുന്നു. ഇതിനു മുമ്പും നാം കണ്ടതാണ് സ്ലീഹ കൊരിന്ത്യരെ കർത്താവിൻ്റെ വിശുദ്ധരെന്ന് വിളിക്കുന്നതിൻ്റെ ഊഷ്മളത. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ വിശ്വാസ നിർമ്മലതയെയും വിശ്വാസ ദൃഢതയെയും സഹായിക്കുന്നുണ്ട്. കുരിന്തിയർക്ക് ലഭിച്ച ആത്മീയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോടെ അദ്ദേഹം കൃതജ്ഞത അർപ്പിക്കുന്നു. എപ്പോഴും സ്തോത്രവും കൃതജ്ഞതയുമാണ് സ്ലീഹയുടെ പ്രാർത്ഥനയിൽ മുന്നിട്ട് നിൽക്കുന്നത്. നമുക്കും അപ്രകാരം തന്നെ വേണ്ടേ? കുരിന്തിയർ വേദജ്ഞാനത്തിലും വചനകോശത്തിലും മികവുള്ളവരാണ്. അവർ എല്ലാ കൃപാവരത്തിലും തികഞ്ഞവരാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആദിമ സഭകളിൽ പുനരാഗമ പ്രത്യാശ വളരെ സജീവമായിരുന്നു എന്ന് കാണാം. ക്രിസ്തുവിനുള്ള കൂട്ടായ്മയിലും സഹവാസത്തിലും ഭാഗവാഹിത്വത്തിലും പങ്കുകാരാണവർ. ഒരു ആത്മീയ പിതാവിന് തൻ്റെ ആത്മീയ മക്കളെക്കുറിച്ചുള്ള മതിപ്പ് എന്തോരും ഔന്നത്യം ഉൾക്കൊള്ളുന്നതാണ്! ഈ ആത്മീയ ദൃഷ്ടി ഇടയനും അജഗണങ്ങളും തമ്മിൽ ഇന്നും വേണ്ടേ? വെറും ഉദരപൂർണമായി തീരരുത്. ഇന്ന് കൂട്ടായ്മ നൂതന ഗ്രൂപ്പുകാർക്കായുള്ള വിളിപ്പേരായി പരിഗണിച്ചിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ കൂട്ടായ്മ യേശു ക്രിസ്തുവുമായിട്ടാണ്, നമ്മുടെ കർത്താവുമായിട്ടാണ്. എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാനും ദൈവത്തിൻ്റെ സ്തോത്രവും കൃതജ്ഞത അർപ്പിക്കുവാനും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് നമ്മുടെ കർത്താവിനാൽ നാം വിളിക്കപ്പെടുവാനും നമുക്ക് ദൈവകൃപ സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പുത്രോത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സമൃദ്ധിയായി ഉണ്ടായിരിക്കുമാറാകട്ടെ.